നമസ്കാരം ഇന്ന് ജൂലൈ നാല് ഇതേപോലെ ഒരു ദിവസമായിരുന്നു ആ ക്രൂരകൃത്യം കേരള നാട്ടിൽ അരങ്ങേറിയത് രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിൽ തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന ജോസഫ് മാഷിൻ്റെ കൈ വിപരീത ദിശയിൽ വെട്ടി മാറ്റപ്പെട്ടത് ഇതേപോലെ ഒരു ദിവസമായിരുന്നു അദ്ദേഹം തയ്യാറാക്കിയ ഒരു ചോദ്യപേപ്പറിലെ പേപ്പറിലെ ഒരു ചോദ്യത്തിൻ്റെ പേരിലായിരുന്നു അദ്ദേഹത്തിനെതിരെ ആ ക്രൂരകൃത്യം അരങ്ങേറിയത് അത് ചുരുക്കി പറയാം രണ്ടായിരത്തി പത്തിൽ കേരളം ഭരിക്കുന്നത് വി എസ് അച്യുതാനന്ദനാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ചോദ്യ പേപ്പർ കേരളത്തിൽ വിവാദമാവുന്നു അതിലെ ഒരു പേരാണ് വിവാദമായത് എന്നാണ് ആ പേര് ദൈവവും അല്ലെങ്കിൽ പടച്ചോനും ഈ മുഹമ്മദും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഈ വിവാദമാവാനുള്ള കാരണം എന്തായാലും അത് കേരളത്തിലെ മത തീവ്രവാദികളെ വിളറി പിടിപ്പിച്ചു അവർ അദ്ദേഹത്തിനെതിരെ വാളെടുത്തു സംഭവം കൈവിട്ടു പോവും എന്നായപ്പോൾ അന്ന് ആ പ്രദേശത്ത് നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിക്കുന്നു ഓർക്കുക ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് വി എസ് അച്യുതാനന്ദനാണ് മുഖ്യമന്ത്രി പക്ഷേ ഇനിയാണ് ശ്രദ്ധിച്ച് കേൾക്കണം നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പ്രദേശത്ത് പോലും കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഉള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ചുരുക്കം അതായത് ഇത്രയും സ്ഥലങ്ങളിൽ എല്ലാവരും തീവ്രവാദികളാണെന്നല്ല ഒരു മതവിശ്വാസത്തിലെ എല്ലാവരും തീവ്രവാദികളാണ് എന്നല്ല പറഞ്ഞു വരുന്നത് അതിലെ വളരെ ചുരുക്കം തീവ്രവാദ സ്വഭാവമുള്ളവരെല്ലാവരും കൂടി ഈ തൊടുപുഴ എന്ന സ്ഥലത്ത് ഒത്തുകൂടുന്നു ഈ നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥലത്ത് ആ കോളേജിനകത്ത് പ്രിൻസിപ്പാളിൻ്റെ റൂമിൽ പ്രിൻസിപ്പാളിനെ ഇവരെല്ലാവരും കൂടി കൂടി ഖൊരാവ ചെയ്യുന്നു ഒന്ന് ഓർത്ത് നോക്കൂ നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥലമാണ് അവിടെ കോളേജിനെതിരെ അവർ സംഘടിക്കുന്നു മാപ്പ് ആവശ്യപ്പെടുന്നു മാപ്പ് പറയിക്കുന്നു പ്രിൻസിപ്പാൾ അന്ന് മാപ്പ് പറഞ്ഞു എന്നാണ് അന്ന് പുറത്തു വന്ന വാർത്തകൾ അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്ന് വന്നുകൊണ്ടിരുന്ന ജോസഫ് ജോസഫ് മാഷിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബവും വഴിയിൽ വെച്ച് ആക്രമിക്കപ്പെടുന്നു അദ്ദേഹവും കുടുംബവും ഒരു കാറിലാണ് വന്നുകൊണ്ടിരുന്നത് കൈക്കോടാലി പോലുള്ള ആയുധം വെച്ചിട്ടാണ് അവർ ആക്രമിച്ചത് അദ്ദേഹത്തിനെ വെട്ടാൻ ശ്രമിക്കുന്നുണ്ടോ അദ്ദേഹത്തിൻ്റെ അമ്മ കുട കൊണ്ട് തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പിന്നീട് കാറിൻ്റെ ഡോറ് തുറന്നു അദ്ദേഹത്തിനെ പുറത്ത് റോഡിലേക്ക് വലിച്ചിട്ടു അദ്ദേഹത്തിൻ്റെ കൈകൾ വിപരീത ദിശയിൽ അതെ അങ്ങനെ വെട്ടാനാണ് ഇത്തരം അതായത് പ്രവാചകനെ നിന്ദിച്ചാൽ അങ്ങനെ ചെയ്യണമെന്നാണ് പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് മുഹമ്മദ് എന്ന പേര് വന്നതുകൊണ്ട് അത് പ്രവാചകനെയാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്രി തെറ്റിദ്ധരിച്ചു കൊണ്ടാണ് ഇവർ ഈ കൃത്യം ചെയ്തത് മുഹമ്മദെന്ന പേരുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ ആളുകൾ ഈ ലോകത്തുണ്ട് അതേപോലെ തന്നെ കൃഷ്ണൻ എന്നു പേരുള്ള രാമൻ എന്നു പേരുള്ള അല്ലെങ്കിൽ ശിവനെന്ന് പേരുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ലോകത്തുണ്ട് അവരാരെങ്കിലും അല്ലെങ്കിൽ അവരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ ദൈവത്തിന് പറഞ്ഞതുപോലെ ആവും ആവുമെങ്കിൽ ഈ ലോകം എന്നേ കലാപഭൂമിയായനെ ഓർക്കുക ഈ ഒരൊറ്റ പരാമർശം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതുകൊണ്ടാണ് അത് അരങ്ങേറിയത് ഒന്ന് ഓർക്കുക അതെ വിപരീത ദശയിൽ കൈകൾ ഛേദിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ എഴുതിയത് കൈ വലത് കൈ ആണല്ലോ ആ വലത് കൈ വിപരീത ദിശയിൽ വെട്ടപ്പെട്ടു അല്ലെങ്കിൽ വെട്ടി മുറിക്കപ്പെട്ടു അതിലൊരാൾ വലത് കൈ ആണ് എന്ന് തെറ്റിദ്ധരിച്ച് അദ്ദേഹത്തിൻ്റെ ഇടത് കൈയും കൂടി വെട്ടുകയുണ്ടായി ഈ കാലും വെട്ടണമെന്നു കൊണ്ട് കാലിലും വെട്ടി സത്യത്തിൽ ഒരു കൈ മാത്രം വെട്ടി മാറ്റപ്പെടേണ്ട ആൾ ആ കയ്യിലും വെട്ടുകെട്ടി അടുത്ത കൈയിലും വെട്ടുകെട്ടി കാലിലും വെട്ടുകെട്ടി ഈ സംഭവം അന്ന് കേരള മനസാക്ഷിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയുണ്ടായി അന്ന് ഇന്ന് കാണുന്ന അത്രയൊന്നും പ്രകടമായിരുന്നില്ല മത തീവ്രവാദം ബാക്കിയുള്ള ആളുകൾക്ക് അങ്ങനെ അങ്ങനെയൊരു സംഗതിയെപ്പറ്റി കേട്ടറൊക്കെ മാത്രമേ ഉള്ളായിരുന്നു പക്ഷേ നമ്മുടെയൊക്കെ ഈ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ തൊട്ടു മുന്നിൽ ഇത് അരങ്ങേറും എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്നതാണ് സത്യം രണ്ടായിരത്തി പത്തിലാണ് ഇന്നിപ്പോൾ അറിയാം ഇന്നിപ്പോൾ വേണമെങ്കിൽ ഏത് നിമിഷവും വേണേ സംഭവിച്ചേക്കാം ഇനി ഇതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ സ്വാഭാവികമായും നിൽക്കേണ്ട സഭയും അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റും കോളേജ് മാനേജ്മെൻറ്റും ഒക്കെ അദ്ദേഹത്തിനെ തള്ളിപ്പറയുന്നു ജീവിക്കാൻ പിന്നെ മാർഗമില്ലാതാവുന്നു മുന്നോട്ട് എങ്ങനെ ജീവിച്ചു പോവും എന്നുള്ള ചിന്ത വരുന്നു അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഈ മാനസിക സമ്മർദ്ദം എല്ലാം താങ്ങാനാവാതെ അവർ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നു പക്ഷേ ഈ പീഡനവും ഈ മാനസിക പീഡനവും എല്ലാം സഹിച്ചുകൊണ്ട് ജോസഫ് മാഷ് ഇന്നും ജീവനോടെ ഇരിക്കുന്നു ഇതിനിടയ്ക്ക് അറ്റുപോവാത്ത ഓർമ്മകൾ എന്ന പേരിൽ അദ്ദേഹം ഒരു പുസ്തകം പ്രകാശനം ചെയ്തു അദ്ദേഹത്തിൻ്റെ അനുഭവക്കുറിപ്പുകൾ അത് ആദ്യത്തെ വോളിയം പുറത്തിറങ്ങി ആദ്യത്തെ ഡീഷം പുറത്തിറങ്ങി അതിങ്ങനെ പുസ്തക സ്റ്റാളുകളിലൊക്കെ വന്നു പക്ഷെ പെട്ടെന്ന് തന്നെ ഈ സംഗതി കിട്ടാതായി ഇത് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഇത് ഈ കൂട്ടർ തന്നെ വാങ്ങിച്ചു മൊത്തത്തോടെ വാങ്ങി നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് കരുതപ്പെടുന്നത് എന്തായാലും വീണ്ടും അതിൻ്റെ വീണ്ടും അത് പ്രിൻ്റ് ചെയ്ത് ഇറക്കുകയുണ്ടായി ഇപ്പോൾ അത്യാവശ്യം ഒരുമാതിരിപ്പെട്ടവരൊക്കെ അത് അറിഞ്ഞു കാണണം വായിച്ച് കാണണം പക്ഷെ ഇങ്ങനൊരു സംഭവം നമ്മുടെ കേരള മനസാക്ഷിയെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ശേഷം നമ്മൾ മറ്റൊരു കാഴ്ച കൂടി കാണുകയുണ്ടായി ഇതിൽ ഇതിലെ പ്രതികളെ കേസായി പിന്നെ കോടതിയായി അതിനുശേഷം ശിക്ഷ കിട്ടി അധിക കാലമൊന്നും അവർക്ക് കിടക്കേണ്ടി വന്നില്ല അവരിതെല്ലാം കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങുമ്പോൾ ചിരിച്ച് കളിച്ച് ഉല്ലാസിച്ചു പുറത്തേക്ക് വരുന്ന ഒരു ചിത്രവും നമ്മുടെ മാധ്യമങ്ങൾ പുറത്തുവിടുകയുണ്ടായി സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ പ്രഭുദ്ധർ അല്ലെങ്കിൽ വിദ്യാസമ്പന്നർ എന്ന് അഭിമാനിക്കുകയും ചിലപ്പോഴൊക്കെ അഹങ്കരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന മലയാളികളുടെയൊക്കെ കരണത്തേറ്റ അടി തന്നെയായിരുന്നു ആ ഒരു രംഗം ഒരു ചിത്രം എന്ന് പറയാതെ വയ്യ ഇതാണ് ഈ ജോസഫ് മാഷിൻ്റെ കൈവെട്ടും കൈവെട്ടും അതിനോട് അനുബന്ധിച്ചും കേരളത്തിൽ അരങ്ങേറിയ സംഭവ വികാസങ്ങളുടെ ഒരു രത്ന ചുരുക്കം ഇന്ന് ജോസഫ് മാഷിൻ്റെ കൈ കൈകൾ കാലുകൾ വെട്ടപ്പെട്ട ദിവസമാണ് കേരള മനസാക്ഷിയുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി ഇന്നും ജോസഫ് മാഷ് ജീവനയോടെയുണ്ട് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി നഷ്ടപ്പെട്ടു എങ്കിലും ഒരു കാര്യം കൂടെ പറയാം അന്നും ഇന്നും അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സപ്പോർട്ട് നൽകാൻ ഒരൊറ്റ രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമേ കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ അത് ഭാരതീയ ജനതാ പാർട്ടിയാണ് അന്നുമതേ ഇന്നുമതേ അവർ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നു പക്ഷേ ഇടതുപക്ഷമോ വലതുപക്ഷമോ ഇന്നേ നാഴിക വരെ യാതൊരു രീതിയിലുള്ള സഹോരണമോ സപ്പോർട്ടോ അദ്ദേഹത്തിന് നൽകിയിട്ടില്ല ആ സഭ പോലും അദ്ദേഹത്തിൻ്റെ സഭ പോലും അദ്ദേഹത്തിനെ കറിവേപ്പില പോലെ വലിച്ചെറിയുകയാണ് ഉണ്ടായത് അതൊരു നടുക്കുന്ന സത്യമായി അദ്ദേഹം പിന്നീട് മനസ്സിലാക്കി എന്തായാലും കേരള മനസാക്ഷിയുടെ മുന്നിൽ ജോസഫ് മാഷ് ഇന്നും ഒരു ജീവിക്കുന്ന രക്തസാക്ഷി പോലെ മുന്നിലുണ്ട് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്